റഷ്യ യുദ്ധം കടുപ്പിക്കുമ്പോൾ യൂറോപ്പിലെ 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് വോളോഡിമിർ സെലൻസ്കി. എന്താണ് യൂറോപ്യൻ യൂണിയൻ? യൂറോപ്യൻ യൂണിയന് യുക്രൈനെ സംരക്ഷിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം എടുക്കുക? ആഴത്തിൽ അറിയാം. ആയിരത്തി തൊള്ളായിരത്തി 1993 ഏറെക്കാലമായി ഉരുത്തിരിഞ്ഞു വരികയായിരുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് പൊതുവായ ഒരു നാണയവും വിപണിയും എന്ന ആശയം ഇന്നത്തെ യൂറോപ്യൻ യൂണിയനായി രൂപം പ്രാപിച്ചത്. സാമ്പത്തികമായി എല്ലാവർക്കും ഗുണകരമായ ആശയം എന്നതിലുപരി ചെറു രാജ്യങ്ങളായി ഭിന്നിച്ചു കിടക്കുകയും ദേശീയവാദം കാരണം ആരംഭിച്ച ശിഥിലീകരണം രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത യൂറോപ്പിന്റെ രാഷ്ട്രീയമായ സ്ഥിരത കൂടി ലക്ഷ്യമിട്ടാണ് ഏകീകൃത യൂറോപ്പ് എന്ന ആശയം വിഭാവന ചെയ്യപ്പെട്ടത്. ഒറ്റ വിപണിയും നാണയവും അതിർത്തികളില്ലാത്ത ചരക്ക് നീക്കവും തൊഴിലവസരങ്ങളുമായി യൂറോസോൺ ഒരു വിജയം തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. 1951 യൂറോപ്പിലെ 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയായി ആരംഭിച്ചതാണ് യൂറോപ്യൻ യൂണിയൻ. പാരീസ് സന്ധിയിൽ ഒപ്പുവെച്ച ആ 6 രാജ്യങ്ങൾ ബെൽജിയം, ഫ്രാൻസ്, വെസ്റ്റ് ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ് എന്നിവയായിരുന്നു. 1967 ഇതിന്റെ പേര് യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്നായി. 1992 മാസ്ട്രിച്ച് സന്ധിയെ തുടർന്ന് വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്താനും പൊതുവായ നാണയത്തിന് രൂപം നൽകാനും തീരുമാനമായി. ഇതോടെ യൂറോപ്യൻ യൂണിയൻ യാഥാർത്ഥ്യമായി. 1999 യൂറോ എന്ന പേരിൽ പൊതുവായ ഒരു കറൻസി നിലവിൽ വന്നു. 2002 മുതൽ അവ 12 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ 27 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. 1951 ആരംഭിച്ച യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി, 1958 ആരംഭിച്ച യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി എന്നിവയാണ് യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. 2012 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയതും യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു. ഏകീകൃത കമ്പോളം, പൊതു നാണയം, പൊതു കാർഷിക നയം, പൊതു വ്യാപാര നയം, പൊതു മത്സ്യബന്ധന നയം എന്നിവയാണ് യൂണിയന്റെ സവിശേഷതകൾ. പൊതുപൗരത്വം പോലുള്ള നയങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കും എന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ തന്നെ അംഗരാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് യൂണിയനിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നുമുണ്ട്. യൂറോപ്യൻ പാർലമെന്റ്, യൂറോപ്യൻ നീതിന്യായ കോടതി, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, യൂറോപ്യൻ യൂണിയൻ മന്ത്രിസഭ എന്നിവയാണ് യൂണിയന്റെ പ്രധാന ഘടകങ്ങൾ. ഒരു ജനതയും ഒരു സർക്കാരുമുള്ള ഐക്യ യൂറോപ്പാണ് അംഗരാഷ്ട്രങ്ങളുടെ ലക്ഷ്യം എങ്കിലും നിലവിലുള്ള സ്ഥിതിയിൽ ഈ സംവിധാനത്തിന് ഒരു ഫെഡറേഷന്റെയോ മറ്റു ചിലപ്പോൾ കോൺഫെഡറേഷന്റെയോ രാജ്യാന്തര സംഘടനയുടെയോ സ്വഭാവമേ കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട എന്തിനേയും പോലെ യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ തുടക്കം മുതൽ തന്നെ വിള്ളലുകൾ ദൃശ്യമായിരുന്നു. സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും പോളണ്ട്, റൊമാനിയ, ഗ്രീസ് മുതലായ രാജ്യങ്ങളും തമ്മിൽ വിപണിയുടെയും തൊഴിൽ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളുടെയും കാര്യത്തിൽ ഭീമമായ അന്തരമാണ് ഉള്ളത്. യൂറോസോൺ എന്ന ആശയം തങ്ങൾക്ക് അനുകൂലമായ രീതികളിൽ മുതലെടുക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിച്ചതുകൊണ്ട് ഉരുത്തിരിഞ്ഞ ഒരു സമവാക്യമാണ് ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്നത്. തുറന്ന വിപണിയിലെ അവസരങ്ങളിൽ കണ്ടുവച്ച ബ്രിട്ടൻ പക്ഷേ കറൻസി മൂല്യമേറിയ പൗണ്ടിൽ നിന്നും യൂറോയിലേക്ക് മാറാൻ തയ്യാറായില്ല. വ്യാവസായികമായി യൂറോപ്പിലെ വലിയ ശക്തിയായ ജർമ്മനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി തുറന്നു കിട്ടും എങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്ന പദ്ധതിയെ സാമ്പത്തികമായി ചുമലിലേറ്റാൻ തയ്യാറായിരുന്നു. പോളണ്ടിലെയും ഗ്രീസിലെയും പോർച്ചുഗലിലെയും ജനങ്ങൾക്ക് തൊഴിലവസരവും ഉയർന്ന മൂല്യവുമുള്ള യൂറോ കറൻസിയും രണ്ടാമതൊന്നു ചിന്തിക്കാൻ അവസരം ഒരുക്കിയില്ല. 2 പതിറ്റാണ്ട് കാലം കൊണ്ട് മാറിയ ലോകക്രമവും രാഷ്ട്രീയ സാമ്പത്തിക ചുറ്റുപാടുകളും ബ്രസൽസിലെ ആസ്ഥാനത്തും പ്രതിഫലിച്ചു. 2008 സാമ്പത്തിക മാന്ദ്യത്തിന്റെ അലയൊളികൾ
യൂറോസോണിൽ സാമ്പത്തികമായ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം ഏറെ വലുതാക്കി. ഗ്രീസ്, പോർച്ചുഗൽ, സ്പെയിൻ പോലെയുള്ള ചില രാജ്യങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾ യൂറോപ്യൻ യൂണിയന്റെ പൊതു ഫണ്ടിൽ നിന്നും പണം നൽകി പരിഹരിക്കേണ്ടി വരും എന്നത് ജർമ്മനി, ഫ്രാൻസ് പോലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് കല്ലുകടിയായി. സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെ യൂറോസോണിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ രാജ്യങ്ങൾ ധൂർത്തടിക്കുന്നത് ബാധ്യതയാവുന്നു എന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ ജർമ്മനി, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ യുദ്ധങ്ങളിൽ പങ്കാളികളാവുന്നത് രാഷ്ട്രീയപരമായി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും രസിക്കുന്ന കാര്യമായിരുന്നില്ല. ഫ്രാൻസൊക്കെ പലപ്പോഴായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നാറ്റോയുടെ പ്രവൃത്തികൾ യൂറോപ്പിനെ പൊതുവായി സാമ്പത്തികമായും സാമൂഹികമായും ബാധിക്കും എന്ന് പല രാജ്യങ്ങളും ഭയപ്പെടുന്നുമുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടന്റെ അംഗത്വം തുടരണമോ എന്ന തീരുമാനിക്കുന്നതിനായി നടന്ന ജനഹിത പരിശോധനയാണ് ബ്രക്സിറ്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറുന്നത് സംബന്ധിച്ച് ബ്രക്സിറ്റ് കരാർ 2020 ജനുവരി 31 അർദ്ധരാത്രി നിലവിൽ വന്നു. 3 വർഷം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ബ്രക്സിറ്റ് ബില്ലിന് ബ്രിട്ടനിൽ അംഗീകാരം ലഭിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി മുൻപ് തന്നെ ഒപ്പുവച്ച കരാറ് 29 ജനുവരി യൂറോപ്യൻ പാർലമെന്റിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചു. യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ അപേക്ഷിച്ചു കാത്തിരിക്കുന്ന 5 രാജ്യങ്ങളാണ് ഉള്ളത്. നോർത്ത് മാസിഡോണിയ 2005 അപേക്ഷ നൽകി, മോണ്ടിനെഗ്രോ 2010 സെർബിയ 2012 അൽബേനിയ 2014 അപേക്ഷിച്ചു. 1999 മുതൽ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കുന്ന തുർക്കി 2005 അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ 2016 അട്ടിമറി ശ്രമത്തെ പ്രസിഡന്റ് റജബ് തയ്യിപ് ഉർദുഗാൻ ഉരുക്കുമുഷ്ടിയാൽ നേരിട്ടതോടെ അത് മുടങ്ങി. തുർക്കിയുമായുള്ള ചർച്ചകൾ 2019 മരവിച്ചതായി യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. മുൻ യൂഗോസ്ലോവിയയുടെ ഭാഗമായിരുന്ന ബോസ്നിയയും കൊസോവയുമാണ് ഇനി അംഗത്വം ലഭിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ. എന്നാൽ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനു വേണ്ട മാനദണ്ഡങ്ങൾ ഇവ ഇനിയും പാലിച്ചിട്ടില്ല. പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ യുക്രൈൻ, മോൾഡോവ, ജോർജിയ, ബെലാറുസ്, അസർബൈജാൻ, അർമീനിയ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ 2009 ഈസ്റ്റേൺ പാർട്ണർഷിപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇവയ്ക്ക് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. യൂറോപ്യൻ യൂണിയനിൽ ഉടൻ അംഗമാക്കണം എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ വർഷങ്ങൾ നീളുന്ന സങ്കീർണമായ ഒരു പ്രക്രിയ തന്നെയാണ് ഇത്. 4 വർഷത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ഫിൻലൻഡിനെ ചേർത്തത്. 3 ബാൾട്ടിക് രാജ്യങ്ങൾക്ക് അംഗത്വം നൽകിയതാകട്ടെ 9 വർഷത്തെ ചർച്ചകൾക്കും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയതിനും ശേഷം മാത്രമാണ്. സ്ഥാനാർത്ഥി രാഷ്ട്രമായി അംഗീകരിക്കുക എന്നതാണ് അംഗത്വത്തിലേക്കുള്ള ആദ്യപടി. അത് കഴിഞ്ഞാൽ നീണ്ട ചർച്ചകൾ ആരംഭിക്കും. യൂറോപ്യൻ യൂണിയന്റെ ജനാധിപത്യ സാമ്പത്തിക രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ പാലിക്കും എന്ന് ഈ സമയത്ത് സ്ഥാനാർത്ഥി രാജ്യം തെളിയിക്കുകയും വേണം. എന്നാൽ പ്രത്യേക പ്രക്രിയയിലൂടെ യൂറോപ്യൻ യൂണിയനിൽ യുക്രൈനെ അടിയന്തരമായി ചേർക്കണം എന്നാണ് സെലൻസ്കി പറയുന്നത്.